ഡേറ്റ് പറയണമെങ്കിൽ നോക്കേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ ഏപ്രിൽ മെയ് എക്സാക്ട് ഡേറ്റ് അനിൽ ആന്റണി പറയട്ടെ, നിഷേധിക്കട്ടെ, നിഷേധിച്ച് ഞാൻ തയ്യാറാണ്. വിളിക്ക് അനിൽ ആന്റണി, നിങ്ങൾ ചോദിക്ക് ദല്ലാൾ നന്ദകുമാർ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു ദല്ലാൾ ആരോപണം കൊണ്ടുവന്ന് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്ക്. എന്നൊക്കെ വലിയ സീനിയർ ദല്ലാളാണ് അയാള്. മടക്കി നൽകുന്നത് 14 UPA ഗവൺമെന്റിന്റെ ആദ്യ വർഷം. അത് ഞാൻ സമ്മർദ്ദത്തിനും പരാതിക്ക് ഞാൻ CBI ഡയറക്ടർക്ക് പരാതി കൊടുക്കുന്നു പറഞ്ഞ് എന്നെയും പ്രതിയാക്കും. ഓക്കെ, സോറി, NDA ഗവൺമെന്റിന്റെ 2014 NDA ഗവൺമെന്റ് വന്നല്ലോ, അതിനുശേഷം ഞാൻ പറഞ്ഞ് ഞാൻ പുതിയ CBI ഡയറക്ടർക്ക് പരാതി കൊടുക്കും, എന്നെയും പ്രതിയാക്കും. ഡൽഹിയിൽ കോസ് ഓഫ് ആക്ഷൻ എന്ന പേരിൽ ക്രിമിനൽ കേസ് കൊടുക്കും. ശരി, ഐ എം റെഡി ടു ഫേസ്. പക്ഷെ തൻ്റെ അപ്പനും കൂടി ഫേസ് ചെയ്യേണ്ടി വരും, കാരണം തൻ്റെ വീട്ടിൽ വെച്ചും താൻ എന്നെ വിളിച്ചു വരുത്തി പണത്തിന്റെ ആവശ്യം പറഞ്ഞിട്ടാണ്. അന്ന് AKN കൃഷ്ണമേനോൻ മാർഗിലാണ് താമസിക്കുന്നത്. പിന്നെ അതിനുശേഷം അദ്ദേഹം മന്ത്രിസ്ഥാനം പോയി ജന്തർ മന്ത്രർ റോഡ് നമ്പർ ഫോറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണത്. അഞ്ച് ഘടുക്കളായിട്ട് എൻ്റെ ഇവിടെ PT തോമസിൻ്റെ അടുത്ത് എത്തിച്ചും എൻ്റെ കയ്യിൽ എത്തിച്ചും തന്നിവിടെ ക്യാഷ്. എനിക്ക് അനിൽ ആന്റണിയുടെ നമ്പറുണ്ട്, എൻ്റെ മൊബൈലുണ്ട്. അനിൽ ആന്റണി എന്നെ വിളിച്ചു പറഞ്ഞ് ഓരോരുത്തർ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു പൈസ. PT ഒരെണ്ണം പല ആളുകൾ വഴിയാണ് തന്നുവിട്ടത്. PT തോമസ് അല്ല, PT തോമസിൻ്റെ സാന്നിധ്യത്തിലാണ് ആദ്യത്തെ പൈസ എനിക്ക് തന്നെ ഉറപ്പിന് വേണ്ടിയിട്ട്. അത് PT ഈ പൈപ്പ് എറണാകുളം മെഡിക്കൽ സെന്ററിന് അടുത്ത് വെച്ച് പുറത്ത് വെച്ച് തന്നെയാണ് ഞാൻ കൊടുത്തത്. അശോക് ഹോട്ടലിൽ വെച്ചിട്ടാണ്, ന്യൂഡൽഹിയിൽ അശോക് ഹോട്ടലിൽ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു ദുബായ് ഡ്യൂട്ടി പെയ്ഡിന്റെ കവറിൽ ഒരു അല്ല, രണ്ടും ആരോപണമാണല്ലോ. ഡിഫൻസിലെ ഫോട്ടോ കോപ്പി എടുത്ത് വിൽപ്പനയായിരുന്നു. അന്നത്തെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു കേരള കേഡർ IAS ഉദ്യോഗസ്ഥനും ഡിഫൻസിലെ ജോയിന്റ് സെക്രട്ടറി അക്യൂസേഷനും ഗാനേഷ് കുമാർ. ഗാനേഷ് കുമാർ എന്നോട് പറഞ്ഞു, ഇപ്പം അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്, ഇലക്ഷൻ കമ്മീഷണർ ആ കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അനിൽ. അത് ഞാൻ പരിശോധിച്ചത്, നിഷേധിക്കട്ടെ, നിഷേധിച്ചാൽ തെളിവുണ്ടരും. ഞാൻ കഴിഞ്ഞ തവണ ഒരു കോൺഗ്രസ് പ്രവേശനം സംബന്ധിച്ച് ദീപ്തി മേരി വർഗീസിനെ കുറിച്ചൊരു ആരോപണം പറഞ്ഞു. എന്തുകൊണ്ട് അവർ കേസ് കൊടുത്തില്ല എൻ്റെ പേരിൽ? അവരെനിക്ക് VVPAT അയച്ചു തന്നു. VVPAT ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. കേസ് കൊടുത്താൽ VVPAT പ്രദർശിപ്പിക്കും. യെസ്, ഇസ് വിത്ത് മീ. അതിനകത്ത് ഒരു കോഡ് ഓഫ് കോണ്ടാക്ടും വയലേഷനും ഇല്ല. EVM കോപ്പിയല്ല എനിക്ക് അയച്ചു തന്നെ, VVPAT വോട്ടർക്ക് അർഹതയുള്ള കോപ്പി അത്. അതുപോലെ തന്നെയാണ് ഞാൻ അനിൽ ആന്റണിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. കോട്ടുകൊള്ളനാണ്, അങ്ങനെ തന്നെ പറയും. ഞാനൊക്കെ തെറ്റിയും, ഞാനൊന്നും വലിയ പുണ്യവാളനൊന്നും ആവണില്ല. പക്ഷേ എനിക്ക് നിങ്ങൾ തന്ന പേരുമുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയാണ് ആളുകളെ കവളിപ്പിച്ച് പണം വാങ്ങി. ഞാൻ പറയില്ലേ, PJ തോമസും ബ്രോക്കറായിരുന്നു, CVC, ഫോർമർ CVC, സുപ്രീംകോർട്ട് സാക്കിയത. യെസ്, വച്ചേക്കാണ് ഞാൻ എടുത്ത്. ഒരു ആദ്യമേ തെളിവ് വിടുന്നതിന് കാര്യമില്ല, അയാൾ നിഷേധിക്കട്ടെ. അയാൾ എൻ്റെ പേരിൽ ഞാൻ പറഞ്ഞ ആരോപണത്തിനെതിരെ അയാൾ എനിക്കെതിരെ നടപടി സ്വീകരിക്കുമെങ്കിൽ നോക്കാം. ദീപ്തി മേരി വർഗീസിനെ ഞാൻ ഈ സമ്മേളനത്തിനും കൂടി വിളിക്കുന്നത്, അവർ എൻ്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ ഇതുവരെ എനിക്ക് നോട്ടീസ് കിട്ടിയില്ല. കിട്ടിയിട്ട് വേണം VVPAT കാണിക്കാൻ. തെളിവ് നിഷേധിക്കുമ്പോഴല്ലേ നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കണ്ടേ? നമുക്ക് വിളിക്കാം, നിഷേധിക്കട്ടെ. ആന്റണിയെ എനിക്ക് പരിചയമില്ല, എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു പരിചയം. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടല്ലാണ്ട് എനിക്കറിയില്ല. അല്ല, ആന്റണിയുടെ സപ്പോർട്ടോടുകൂടിയായിരിക്കും ഇപ്പോൾ അയാൾ VJP ചേർന്നത്. കാരണം ചില ഡിഫൻസ് സീക്രട്ട് ഫയലുകളെ കുറിച്ച് NDA കാലത്ത് എങ്ങനെ പുറത്തു പോയെന്നുള്ള അന്വേഷണം തുടങ്ങിയപ്പോഴാണ് നിക്കക്കള്ളി ഇല്ലാതെ ഇപ്പോൾ പ്രഫുൽ പട്ടേലിനെ വൈറ്റ് വാഷ് ചെയ്ത് കൊടുത്തല്ല, അതുപോലെ ഇവിടെ ജോയിൻ ചെയ്താൽ മതിയല്ല. ജോയിൻ ചെയ്ത പ്രശ്നം തീർന്നല്ലോ, അന്വേഷണമില്ലല്ലോ. പിന്നെ അയാള് ഡൽഹി പോയി JP നന്ദയെ കണ്ട് എനിക്ക് ഇലക്ഷൻ ഫണ്ട് ഇല്ലെന്ന് പറഞ്ഞ്, അപ്പൊ ചോദിച്ചു പഴയ ഡിഫൻസ് കോപ്പി കൊടുത്തതിന്റെ പൈസ എവിടെയെന്ന് ചോദിച്ചു. അയാൾ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് പണമില്ല, അയാൾ ഡൽഹി പോയി വെള്ളം ഉണ്ടാക്കി. ചോദിക്ക്, വെള്ളം ഉണ്ടാക്കി, എനിക്ക് പൈസ ഇല്ല പ്രചരണത്തിന്. അപ്പൊ ആ ചോദിച്ചു പഴയ ഇരുപില്ലേ അതൊക്കെ എടുക്കെന്ന് പറഞ്ഞ് മനസ്സിലായി. ഇപ്പൊ സജീവായി, നിഷേധിക്കട്ടെ. കാരണം കേരളത്തിലെ NDA സ്ഥാനാർത്ഥികൾക്ക് പണം വന്നിട്ടില്ല, എന്തോ സാങ്കേതിക തടസ്സത്തിൽ കിടക്കുകയാണ്, ബോണ്ടോ എന്തോ പ്രശ്നം കൊണ്ട്. അപ്പൊ ഇന്ന് സുരേഷ് ഗോപിയുടെ അവിടുത്തെ ആ നിയോജകമണ്ഡലം നോക്കുന്ന മണലൂർ നിയോജകമണ്ഡലത്തിന് ഇൻചാർജ് പറഞ്ഞ് 2000 രൂപ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ബോണ്ടൊന്നും ആയില്ലേ എന്ന് ചോദിച്ചു, വന്നിട്ടില്ല. അപ്പൊ ഇയാൾ പോയി വെള്ളം ഉണ്ടാക്കി കേരളത്തിന് വേണ്ടി, മനസ്സിലായി. ഇനി ഉണ്ട് ഇപ്പൊ BJP ഒരു പ്രഖ്യാപിത കാൻഡിഡേറ്റ്, അതും ഇതുപോലത്തെ ദല്ലാളായിരുന്നു. ഡൽഹിയിൽ ഗവർണർ പോസ്റ്റ്, പ്രൈം മിനിസ്റ്റർ പോസ്റ്റ് വെച്ച് എല്ലാം ഓഫർ ചെയ്യും. ഇനി അതും പറയാനുണ്ട്, പ്രൈം മിനിസ്റ്റർ പോസ്റ്റ് ആർക്കും കൊടുക്കൂല, രാഷ്ട്രപതി പെർമനന്റ് ആണ്, ബാക്കിയെല്ലാം വിൽക്കും. അതിപ്പോ ഒരു സ്ഥാനാർത്ഥിയാണ്,
എൻ്റെ ഇത് 10 ലക്ഷം രൂപ അക്കൗണ്ടിൽ മേടിച്ചെടുത്തിട്ടുണ്ട്. അതിപ്പോ കാൻഡിഡേറ്റ് ആണ്, ടെറർ കാൻഡിഡേറ്റ് ഓഫ് ബി ജെ പി. 10 ലക്ഷം രൂപ എൻ്റെ ഇന്ന് അക്കൗണ്ടിൽ മേടിച്ച് എനിക്കൊരു പ്രോപ്പർട്ടി തരാമെന്ന് പറഞ്ഞു, എന്നെ കവളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തിരിച്ചു തരാൻ പറഞ്ഞു തുടങ്ങി, കേട്ടില്ലെങ്കിൽ വിടും. അതാ പറഞ്ഞ പ്രൈം മിനിസ്റ്ററും രാഷ്ട്രപതി ഓഫ് ഇന്ത്യയും ഒഴിച്ച് ഏത് പോസ്റ്റും അവർ ഓഫർ ചെയ്യും പണം ഉണ്ടെങ്കിൽ. കിട്ടൂല, പോസ്റ്റ് കിട്ടൂല, പണം പോവും. ഈ കക്ഷി സ്വമേധയാ ശ്രമിച്ച് പണം പോയി ബി ജെ പിയിൽ, സ്വമേധയാ ശ്രമിച്ചിട്ട് പണം പോയി ബി ജെ പിയിൽ. അങ്ങനെയൊന്നും നിയമനങ്ങളൊക്കെ നടക്കുമെങ്കിലും ഈ രീതിയിലുള്ള ഒരു നിയമനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊക്കെ ഡൽഹിയിൽ കഴിഞ്ഞുകൂടിയ ആളാണ്, മനസ്സിലായില്ലേ? അത് പറയാനിരിക്കുകയാണ്, വെയിറ്റ് ചെയ്യാണ്. ഞാൻ പറഞ്ഞു എൻ്റെ ഇന്ന് 10 ലക്ഷം രൂപ അക്കൗണ്ടിൽ മേടിച്ചിട്ട് ഒരു വർഷമായി. കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ ഞാൻ പറഞ്ഞത് റിട്ടേൺ ചെയ്യണം, ഇല്ലെങ്കിൽ ഞാൻ ടാക്സബിൾ അടയ്ക്കേണ്ടി വരും, നിങ്ങൾക്ക് ഇൻകമായിട്ട് കാണും, അത് ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞ്. എനിക്കിപ്പോൾ അത് തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ ആ കോൺസ്റ്റുവൻസി പോയി പത്രസമ്മേളനം നടത്തും, തെളിവടക്കം. എല്ലാം തെളിവ് വെച്ചിട്ട് തന്നെ ഞാൻ പറയണം, നിഷേധിക്കട്ടെ. ഞാൻ ടെറർ കാൻഡിഡേറ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പറയേണ്ടി വരും. അതായത് കോൺഗ്രസിനൊക്കെ വലിയ കച്ചവടമാണ് നടന്നുകൊണ്ടിരുന്ന, കോൺഗ്രസിൻ്റെ കാലത്ത് നാഷണലൈസ് ലെവൽ കച്ചവടവും ആണ്. ആർക്കും കച്ചവടത്തിൽ പങ്കാളിയാവാം, ഓപ്പൺ ടെൻഡർ ആയിരുന്നു. ഇപ്പൊ ടെൻഡർ രഹസ്യമായി, ഇതാണ് ഡൽഹി നടക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ അനിൽ ആന്റണിയെ പോലെ ആരെങ്കിലും ഈ ബി ജെ പിയിൽ എടുത്ത് സ്ഥാനാർത്ഥിയാക്കുക, കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് പോലും അനിൽ ആന്റണി സ്ഥാനാർത്ഥിയാക്കണേന് അമർഷമുണ്ടായിരുന്നു, പക്ഷെ നിവൃത്തി ഇല്ലാണ്ടാക്കി. ഞാൻ ഇയാളെ എറണാകുളത്ത് സ്ഥാനാർത്ഥിയാവുമെന്ന് വിചാരിച്ച, എന്നൊരു സംവാദത്തിന് ഇയാളെ പ്രസ് കോൺഫറൻസ് വിളിക്കാന്ന് ഓർത്തി. ഇനിയിപ്പോൾ പത്തനംതിട്ട വരെ പോകണം, ഇയാൾ വെല്ലുവിളിച്ച. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പി ജെ കുര്യനോട് ചോദിക്കുക. ഇഷ്യൂ ഏറ്റാനാണിയുടെ ഏറ്റവും വലിയ സന്തോഷ സഹചാരി, എ കെ അനിയുടെ സംരക്ഷകൻ, ചില സമയത്ത് എ കെ അനിക്ക് യാത്ര ചെയ്യാൻ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ആള്, ടിക്കറ്റ് കൊടുക്കും. പി ജെ കുര്യനൊക്കെ എല്ലാ പി ജെ കുര്യൻ അറിയാലോ, അദ്ദേഹം അന്ന് ഡെപ്യൂട്ടി ചെയർമാനായിരുന്നു രാജ്യസഭയുടെ. ആര് പുറത്തു പോകുന്ന എ കെ അനിക്കല്ല ക്ഷീണം, പി ജെ കുര്യൻ നിഷേധിക്കൂലല്ലോ. പി ജെ കുര്യൻ ഇപ്പൊ എങ്ങനെ നിഷേധിക്കാൻ പറ്റണം? പി ജെ കുര്യൻ കോൺഗ്രസിന്റെ ഭാഗമല്ല, അനിൽ ആന്റണി കോൺഗ്രസ് അല്ലല്ല. നിഷേധിച്ചാൽ ഞാൻ തെളിവാക്കി, ഇതേപോലെ നമുക്ക് കൂടാം, നിങ്ങൾ ചോദിക്കും. പി ജെ കുര്യൻ നിഷേധിച്ചാൽ നമ്മൾ തെളിവാക്കാം, അനിൽ ആന്റണി നിഷേധിക്കട്ടെ, നമുക്ക് ഹാജരാക്കാം. എന്റെ കയ്യിൽ നിന്ന് എല്ലാൾ നന്ദകുമാറിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ല, സി ബി ഐയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ നോക്കിയാൽ എന്ന് പറയട്ടെ. ഡിഫൻസിന്റെ സീക്രട്ട് കവറിൽ പോകുന്ന രേഖകളിൽ, അതായത് ഡിഫൻസ് മിനിസ്റ്റർ വീട്ടിൽ കൊടുക്കുന്ന ഫയലുകളിൽ കോപ്പി വിറ്റിട്ടില്ല. എൻ്റെ കാൻഡിഡേറ്റിന് പണമില്ലെന്ന് പറഞ്ഞു വന്നപ്പോൾ ഡൽഹിയിൽ നിന്ന് ചോദിച്ചത് പഴയ പണം എടുക്കാൻ പറഞ്ഞു, സജീവമായല്ല. എങ്ങനെ എങ്ങനെ? ഞാനെന്തിനാ ബി ജെ പിക്കാരുടെ അടുത്ത് പരാതി കൂട്ടിയല്ലാണ്ട കാര്യം? അങ്ങനെ പറഞ്ഞാൽ ബി ജെ പിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നിൽക്കുമോ? സ്റ്റേറ്റ് ലെവൽ റിക്രൂട്ട്മെന്റ് ഏജന്റ് ആയിട്ട് ജാവദേക്കർ വർക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ വിചാരിച്ചാൽ നിർത്താൻ പറ്റുമോ? ഡെയിലി റിക്രൂട്ട്മെന്റ് നടക്കില്ലേ, റിക്രൂട്ട്മെന്റ് റാലി. ഇപ്പൊ റിക്രൂട്ട് ചെയ്തവരൊന്നും കാണാനില്ല. ഞാൻ പത്മജയ്ക്കെതിരെ ഒരു ആരോപണം പറഞ്ഞില്ല, ഇപ്പൊ പത്മജയെ കാണാൻ പോലും ഇല്ല.